നിലനിൽക്കുന്ന പരിശുദ്ധമായ റജബ് മാസം. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാ മലക്കുകൾക്കും ഒന്നുകൂടി പരിചയപ്പെടുത്താൻ, എല്ലാ അമ്പിയാക്കൾക്കും ഒന്നുകൂടി അവിടുത്തെ മഹത്വം അറിയിക്കാൻ, എല്ലാ സ്വാലിഹീങ്ങൾക്കും ഒന്നുകൂടി അവിടുത്തെ മഹത്വം അറിയിക്കാൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു ആദരവും ബഹുമാനവും നൽകിയ പരിശുദ്ധമായ റജബ് മാസം നമുക്കൊക്കെ അറിയും. ആ റജബ് മാസം എന്ന പ്രത്യേകതയും ഈ മജ്ലിസിന് ഉള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് പഠിക്കാൻ അവസരം ലഭിച്ചപ്പോ, അവിടുത്തെ മുഖം കാണാൻ ഭാഗ്യം ലഭിച്ചപ്പോ, അവിടുത്തെ മജ്ലിസിൽ ഇരിക്കാൻ ഭാഗ്യം ലഭിച്ചപ്പോ സ്വഹാബത്ത് ചോദിച്ചു, യാ നബി അല്ലാഹ്, സുദ്ദീഖുൽ അക്ബർ ആകുന്ന സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുമ ആകുന്ന സ്വഹാബത്തായ ഞങ്ങളൊക്കെ വലിയ ഭാഗ്യമുള്ളവരാണ്. കാരണം ലോകത്തിൻ്റെ നേതാവാകുന്ന തങ്ങളെ കാണാനുള്ള അവസരം ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. തങ്ങളെ ആ ഷറഫാക്കപ്പെട്ട മുഖം കാണാനുള്ള അവസരമുണ്ടായിട്ടുണ്ട്. അങ്ങനെ തങ്ങളുമായി ബന്ധപ്പെടാനും തങ്ങളോടുകൂടെ ജീവിക്കാനും നമുക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ വിശ്വാസം തങ്ങളെ ഒരു മിനിറ്റെങ്കിലും ഈമാനോടുകൂടെ കണ്ട കാരണം കൊണ്ട് എനിക്ക് എൻ്റെ ഖബറിൽ എനിക്ക് രക്ഷയുണ്ട്, എൻ്റെ പാരിത്രിക ലോകത്ത് എനിക്ക് രക്ഷയുണ്ട്, എനിക്ക് സിറാത്തു പാലത്തിലൂടെ വളരെ പെട്ടെന്ന് പോയി കടന്ന് സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴികളുണ്ട്. അതേ സമയത്ത് എൻ്റെ നമ്മുടെ തങ്ങളുടെ വഫാത്തിൻ്റെ ശേഷം ഒരുപാട് മോമിനീങ്ങൾ വരാനുണ്ട്, ഒരുപാട് മനുഷ്യർ ഈമാനുള്ള മനുഷ്യർ വരാനുണ്ട്. അവർക്ക് ആ ഭാഗ്യമില്ലല്ലോ നബിയെ. തങ്ങൾ ആ ശറഫാക്കപ്പെട്ട മുഖം അന്ത ശംസുൻ അന്ത ബദുറുൻ അന്ത നൂറും ഫൗഖ നൂർ, തങ്ങൾ ആ ശറഫാക്കപ്പെട്ട പ്രശോഭിതമായ മുഖം കാണാനുള്ള ഭാഗ്യം അവർക്ക് ഇല്ലല്ലോ. ആ രീതിയിൽ അവർക്ക് എന്തെങ്കിലും ഓഫർ അത് മുഖേന ഉണ്ടോ, അവർക്ക് ആ രീതിയിൽ എന്തെങ്കിലും ഓഫറുകൾ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, എല്ലാവരും ജീവിച്ചാൽ മരണപ്പെടും. കാരണം മനുഷ്യ മരണ ജീവൻ എന്നത് മരണവുമായി ബന്ധപ്പെട്ട ഒരു പ്രക്രിയയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ വഫാത്തിന് ശേഷം ജീവിക്കുന്നവർക്ക് എന്നെ കാണാൻ അവസരമില്ലെങ്കിലും, ഞാനുമായി ഒന്നിച്ച് മജ്ലിസിലിരിക്കാൻ അവസരമില്ലെങ്കിലും, ഞാനുമായി ബന്ധപ്പെടാൻ അവസരമില്ലെങ്കിലും, ഉർഖുബു മുഹമ്മദം ഫീ അഹ്ലി ബൈതീ, എൻ്റെ കുടുംബം അന്ത്യനാൾ വരെ നിലനിൽക്കുന്ന കുടുംബമാണ്, എൻ്റെ കുടുംബം ഖിയാമന്നാൾ വരെ മുറിയാതെ നിൽക്കുന്ന കുടുംബമാണ്, എൻ്റെ കുടുംബം ഖിയാമന്നാൾ വരെ നശിക്കാത്ത കുടുംബമാണ്. അതുകൊണ്ട് തന്നെ ആ കുടുംബവുമായി ബന്ധപ്പെടുന്നവർ ആരാണ്, ആ കുടുംബവുമായി ബന്ധപ്പെടുന്നവരാരാണ്, അവരെ മഹബത്ത് വെക്കുന്നവരാരാണ്, അവർ സംഘടിപ്പിക്കുന്ന മജ്ലിസുകളിൽ ഇരിക്കുന്നവരാരാണ്, അതുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്നവരാരാണ്, അവരെ കൈപിടിച്ച് ചുംബിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാരാണ്, അവരെ ദുആയിൽ കൂടണമെന്ന് ആഗ്രഹിക്കുന്നവരാരാണ്, അവരെ നസീഹത്ത് കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാരാണ്. അങ്ങനെ കൽബുകൊണ്ട് എൻ്റെ കുടുംബ പരമ്പരയിലുള്ള മഹത്തുക്കളായ വലിയ വലിയ മഹാന്മാരായ സദാത്തിങ്ങൾ, അവരുമായി ബന്ധപ്പെടാൻ ഖിയാമന്നാൾ വരെയുള്ള ഈമാനുള്ള മൂമിനിന് അവസരമുണ്ടായോ? ഉർഖുബു മുഹമ്മദം ഫീ അഹ്ലി ബൈതീ, അത് ഞാനാകുന്ന ഹബീബായ തങ്ങളിലേക്ക് എത്താനുള്ള വഴിയാണ്, എൻ്റെ ശഫാഅത്ത് കിട്ടാനുള്ള വഴിയാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിലുള്ള ഇന്ന് വരെയുള്ള സ്വഹാബ തുലമക്കാരായ താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ അടക്കമുള്ളവർ, ഔലിയാക്കൾ അടക്കമുള്ളവർ, എല്ലാ അഖ്താബുകളും എല്ലാ അഖിയാസുകളും ഔതാദുകളും ും പുതലാകുകളും അടക്കം ഏതൊക്കെ ആത്മീയ നേത്രം വഹിച്ചും നേതൃത്വം വഹിച്ച മഹാന്മാരുണ്ടോ, ഏതൊക്കെ ആലിമീങ്ങളുണ്ടോ, ഏതൊക്കെ പണ്ഡിതന്മാരുണ്ടോ, അവരൊക്കെ കണ്ടത് കോടതിയിൽ വെക്കാൻ എനിക്ക് ധൈര്യമില്ല. ആകെ
എന്റെ ഹബീബായ നേതാവ് നമ്മുടെയൊക്കെ നേതാവ് ബാലഗലി മുത്താഹു ഫീ ഔസാഫിഹി ഫമാ ബലഗ ബാലിഗു മിശറമാഉ തീഫി മാഫിൽ ബാലിബാൽ ആർക്കും ഒരു നിലയിലും അത് പറഞ്ഞു തീർക്കാൻ കഴിയാത്തതിനപ്പുറം ഒരു പ്രഭാഷകന് പ്രസംഗിച്ചു തീർക്കുന്നതിനപ്പുറം ഒരു എഴുത്തുകാരൻ എഴുതി തീർക്കുന്നതിനപ്പുറം ഒരു ചിന്തകന് ചിന്തിച്ചു തീർക്കുന്നതിനപ്പുറം അതിനേക്കാളും മുകളിൽ മഹത്വമുള്ള ശ്രേഷ്ഠതയുള്ള ഫളികളുള്ള നേതാവായ ഖാതമ നബിയീന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഉർഖുബു മുഹമ്മദം ഫീ അഹ്ലി ബൈതി എൻ്റെ കുടുംബം അത് ഹബീബായ ഉപ്പാപ്പയിലേക്ക് എത്തുന്നതാണ് എനിക്ക് എൻ്റെ ഖബറിൽ രക്ഷ വേണമെങ്കിൽ എൻ്റെ ഹബീബിനെ അവിടെ എനിക്ക് പരിചയം കിട്ടണം എനിക്ക് കോടതിയിൽ രക്ഷ കിട്ടണമെങ്കിൽ തങ്ങളിൽ നിന്ന് എനിക്കൊന്ന് വെള്ളം കിട്ടണം എനിക്കവിടെ രക്ഷ കിട്ടണമെങ്കിൽ തങ്ങളിൽ നിന്നൊന്ന് ശഫാഅത്ത് കിട്ടണം അതിന് ഞാൻ കണ്ട ഏറ്റവും വലിയ വഴി അലു നബീ ദരിയതി വഹും ഇലയ വസീലതി അർജു ബിഹി മുഖതഖദ ബിയദിൽ യമീനി സഹീഫതി ആ രീതിയിൽ ബഹുമാനപ്പെട്ട മുഹമ്മദ് എന്റെ എന്റെ പാരത്രിക ലോകത്തിന്റെ വിജയത്തിന് എന്റെ ഖബറിന്റെ വിജയത്തിന് എന്റെ ആഖിറത്തിന്റെ വിജയത്തിന് ആകെ ഞാൻ ഏറ്റവും വലിയ പിടിവള്ളിയായി കാണുന്നത് ഹബീബായ മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇവിടെ പിടിവള്ളി ഉള്ള അവിടെ എന്തുമില്ല ഇവിടെ ഉള്ള ഒരിക്കൽ നോക്കി ഹബീബായ മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ കുടുംബത്തിൻ്റെ പിടിവള്ളി അതാണ് നമുക്ക് വേണ്ടത് ആ കുടുംബ പരമ്പരയിലുള്ള മഹാനായ ബഹുമാനപ്പെട്ട ഉജിറ തങ്ങൾ ബഹുമാനപ്പെട്ട സയ്യിദ് ജലാലുദ്ദീൻ തങ്ങൾ അല്ലാഹു അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ എനിക്ക് ചെറുപ്പത്തിൽ തന്നെ തങ്ങൾ അവരുടെ പരിചയമുണ്ട് ഞാൻ വളരെ ചെറുപ്പത്തിൽ എൻ്റെ ബാപ്പ സുരുവേലി ദർസ് നടത്തുമ്പോൾ സുരുവേലി ഉസ്താദ് അള്ളാഹുവിടുത്തെ ഖബർ സന്തോഷത്തിലാക്കുമാറാവട്ടെ ഉസ്താദ് ആദ്യം ദർസും സുരുവേലി നടത്തുമ്പോൾ ഉജിറ തങ്ങൾ ആ സമയത്ത് അതിൻ്റെ കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് തങ്ങളെ പരിചയപ്പെട്ടത് ആദ്യം മീസാൻ ഓതാൻ വേണ്ട സന്തോഷങ്ങളൊന്നും എൻ്റെ മനസ്സിൽ ബഹുമാനപ്പെട്ട പേരോ ഉസ്താദ് നമ്മുടെ സദസ്സിലേക്ക് കടന്നു വരുന്നു ബിബറക്കത്തി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് ഒറ്റ മിനിറ്റ് കൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദവറുകൾ ആ രീതിയിൽ ഇവിടെ ദീനിന് നേതൃത്വം നൽകുന്നു ഇവിടെ ഇൽമുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നതിൻ്റെ പുറമേ നമ്മുടെ സമൂഹത്തിനും സമുദായത്തിനും പാവപ്പെട്ടവർക്കും വിഷമമനുഭവിക്കുന്നവർക്കും ഒരു കാരുണ്യ പ്രവർത്തനം നടത്തുന്ന വലിയ കൈതാങ്ങായി നമ്മുടെ മുന്നിലുണ്ടാകുമ്പോൾ നമ്മൾ ഏതൊക്കെ രീതിയിൽ നമുക്ക് സഹായിക്കാൻ കഴിയുന്നു സഹകരിക്കാൻ കഴിയുന്നു സാമ്പത്തികമായിട്ടാണെങ്കിൽ അങ്ങനെ ശാരീരികമായിട്ടാണെങ്കിൽ അങ്ങനെ മാനസികമായിട്ടാണെങ്കിൽ അങ്ങനെ ദുആവിട്ടാണെങ്കിൽ അങ്ങനെ അങ്ങനെ ഏതൊക്കെ രീതിയിൽ കഴിയുന്നു ആ രീതിയിലുള്ള സഹായങ്ങളൊക്കെ ബഹുമാനപ്പെട്ട സയ്യിദവറുകൾക്ക് ഉണ്ടാകണം എന്ന് താഴ്മയോടുകൂടെ ഉണർത്തിക്കൊണ്ട് സംസാരിക്കാൻ അവസരം തന്ന സംഘാടകർക്ക് എല്ലാ സന്തോഷങ്ങളും അറിയിച്ചുകൊണ്ട് ഒറ്റ സെക്കൻഡ് ബഹുമാനപ്പെട്ട മർഹൂം സുരുവേൽ ഉസ്താദ് അള്ളാഹുവിടുത്തെ ഖബർ സന്തോഷത്തിലാക്കുമാറാവട്ടെ ഞാൻ പറഞ്ഞത് ബഹുമാനപ്പെട്ട ഉജിറ തങ്ങളുടെ ആദ്യത്തെ ഉസ്താദായിരുന്നു സുരുവേൽ ഉസ്താദ് ആ സുരുവേൽ ഉസ്താദിൻ്റെ സ്ഥാപനത്തിൽ ദാറുൽ അഷരിയയിൽ ബഹുമാനപ്പെട്ട ശൈഖുന പി എ ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ശരിയത്ത് കോളേജിൻ്റെ പരിപാടിയും സമ്മേളനവുമൊക്കെ ഈ വരുന്ന മെയ് 30-31 June 1 തീയതികളിൽ നടക്കുന്നു മഹാന്മാരായ സാദാത്തുക്കൾ ആലിമീങ്ങളൊക്കെ അതിന് നേതൃത്വം നൽകുന്നു ആ പരിപാടി എല്ലാവരും വിജയിപ്പിക്കണമെന്നും എല്ലാവരും അതിലേക്ക് സംബന്ധിക്കണമെന്നും ക്ഷണിച്ചുകൊണ്ട് വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാമു അലൈക്കും.